പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തീയതി മാറ്റിയതോടെ പ്രചാരണത്തിന് കൂടുതൽ ദിവസങ്ങൾ ലഭിക്കുന്നതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ കൽപ്പാത്തി രഥോത്സവം പരിഗണിച്ച് തീയതി മാറ്റണമെന്ന് നേരത്തെ തന്നെ മുന്നണികൾ ആവശ്യപ്പെട്ടിരുന്നു സിജു ചേരുന്നു സിജു എങ്ങനെയാണ് ഈ ഒരു പ്രഖ്യാപനം രാഷ്ട്രീയ പാർട്ടികൾ സ്വാഗതം ചെയ്യുന്നത് ഷമി ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു പോരാട്ടമായി പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് മാറുകയാണ് നേരത്തെ തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തീയതി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ മുന്നണികൾ മുന്നോട്ട് വെച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി മാറ്റിയിരിക്കുകയാണ് ഈ മാസം പതിമൂന്നിൽ നിന്ന് ഇരുപതിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ തീരുമാനത്തെ എല്ലാവരും ഒരേപോലെ കൈയടിച്ച് സ്വീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മുന്നണികൾ അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് പ്രചാരണത്തിന് പതിനാല് ദിവസം കൂടി ലഭിക്കുന്നു എന്നുള്ളതാണ് നിലവിലുണ്ടായിരുന്നതിൽ നിന്ന് ഏഴ് ദിവസം കൂടുതൽ കൂടുതൽ ആ പ്രചാരണത്തിന് ലഭിക്കുന്നു കൂടുതൽ രാഷ്ട്രീയ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വികസന വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിനും സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് യു ഡി എഫിനകത്തെ പൊട്ടിത്തെറികൾ അതോടൊപ്പം തന്നെ എൻ ഡി എക്കകത്തെ പൊട്ടിത്തെറികൾ വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു മന്ത്രിമാരും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കളും എല്ലാം തന്നെ എത്തി വലിയ ചർച്ചകൾ നടത്തുന്നു അത്തരം ചർച്ചകൾ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകും ഏഴ് ദിവസം പ്രചാരണത്തിന് ലഭിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ അണിയറയിൽ ഒരുക്കുകയാണ് മുന്നണികൾ ഇന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പിരായിരി പഞ്ചായത്തിലാണ് പര്യടനം നടത്തിയത് പൊതുപര്യടനം ആണ് ഇപ്പോഴും നടക്കുന്നത് തുറന്ന വാഹനത്തിൽ ജനങ്ങളെ നേരിട്ടെത്തി കാണുന്നു പ്രായമായവരും സ്ത്രീകളും യുവാക്കളും എല്ലാം തന്നെ വലിയ തോതിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വാക്കുകൾ കേൾക്കുന്നതിനും സ്വീകരിക്കുന്നതിനുമായി വിവിധ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് സാധാരണ നിലയിൽ എൽ ഡി എഫിന് സ്വാധീനമില്ലാത്ത മേഖലകളിലടക്കം വലിയ വലിയ കഴിയുന്നു ചോദ്യം കൂടി എനിക്കുണ്ട് അതായത് ഈ കഴിഞ്ഞ ദിവസം ആ വിവാഹ വീട്ടിൽ വെച്ച് പി സരിൻ വളരെ സ്നേഹത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഷാഫി പറമ്പിലിനും അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ ഒരു പ്രതികരണം അത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഷാഫി പറമ്പിലിനും എതിരെ ഉയർത്തിയിരിക്കുന്നത് ഒരുപക്ഷെ നമ്മളൊക്കെ കാണുന്ന ആ ചിരിക്കുന്ന ഷാഫിയുടെയൊക്കെ ആ ഒരു പ്രകടനപരത അത് അത് ശരിക്കും പുറമേ മാത്രമുള്ളതാണെന്നും ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ഒരു രീതി ഇങ്ങനെയാണ് എന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഈ ഒരു കാര്യം എന്തായാലും ഉപകരിച്ചു ഒപ്പം തന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയ എതിരാളികളല്ല ശത്രുക്കളല്ല അവർ നമ്മളെ ആ രീതിയിൽ അവരെ കാണാൻ കഴിയണം അവരോട് ആ സൗഹാർദ്ദം കാണിക്കണം രാഹുൽ മാൻകൂട്ടവും അതുപോലെ തന്നെ ഷാഫിയും ചെയ്ത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നു ഏത് രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഉയർന്നു വരുന്നത് സിജു മി വലിയ ചർച്ചയായിട്ടുണ്ട് കാരണം ബി ജെ പി നേതാവ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും സ്ഥാനാർത്ഥികളും ഉൾപ്പെടെയും ക്ഷണിച്ചിരുന്നു അങ്ങനെയാണ് എല്ലാവരും എത്തുന്നത് ഈ സ്ഥലത്ത് വെച്ചാണ് വളരെ മോശം രീതിയിൽ രാഹുൽ മാങ്കൂട്ടവും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലും മുഖം തിരിച്ചുകൊണ്ട് കൈപോലും കൊടുക്കാതെ എൽ ഡി സ്ഥാനാർത്ഥിയുടെ മുന്നിൽ നിന്ന് കടന്നു ഈ ദൃശ്യങ്ങൾ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമുണ്ടാക്കുന്ന ദൃശ്യമായിരിക്കും പക്ഷേ സാധാരണ പൊതുസമൂഹത്തിനിടയിലെ നൽകുന്ന സന്ദേശം വളരെ മോശം സന്ദേശമാണ് ഷമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രതികരണം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി അതോടൊപ്പം തന്നെ വി ഡി സതീശന്റെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രതികരണം കൂടി ഇതുമായി ഉണ്ടായിട്ടുണ്ട് പക്വരയാർന്ന ഒരു നേതൃത്വം സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണമെന്ന് ഇവരുടെ രണ്ട് പേരുടെ നിലപാ നിലപാടിൽ നിന്നും വ്യക്തമാണ് കാരണം രമേശ് ചെന്നിത്തല ഈ നിലയിൽ അത്തരം ഒരു ശത്രുതാപരമായ രീതിയിൽ ആളുകളോട് പെരുമാറരുത് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരോട് പെരുമാറരുത് എന്ന് പറഞ്ഞാൽ അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി